ഇന്നലെ നടന്ന ഡൽഹി ക്യാപിറ്റൽസ് കിങ്സ് ഇലവൻ പഞ്ചാബ് മത്സരത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച മൂന്ന് താരങ്ങളുണ്ടായിരുന്നു. രണ്ടാം മത്സരം തന്നെ വിധി നിർണയത്തിന് സൂപ്പർ ഓവറിലേക്ക് നീങ്ങിയപ്പോൾ ഒരുപാട് നാടകീയതകൾ തന്നെയാണ് അരങ്ങേറിയത്. പഞ്ചാബിന്റെ വലംകയ്യൻ പേസർ മുഹമ്മദ് ഷമിയാണ് ഇന്നലെ അവിസ്മരണീയ പ്രകടനം കാഴ്ചവെച്ചത്. സ്പിന്നേഴ്സിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ട്രാക്കിൽ രണ്ടാം ഓവറിൽ തന്നെ ഷമി അപകടം വിതച്ചു. മറ്റ് പേസർമാർ കൂടുതൽ റൺസ് വിട്ടുകൊടുക്കുമ്പോൾ ഷമി നാല് ഓവറിൽ 15 റൺസ് മാത്രം വഴങ്ങി മൂന്ന് മുൻനിര വിക്കറ്റുകളാണ് നേടിയത്. അടുത്തതായി മത്സരത്തിൽ എടുത്തു പറയേണ്ടത് ഓസ്ട്രേലിയൻ താരം മാർക്കസ് സ്റ്റോയ്നിസിന്റെ അതിഗംഭീര പ്രകടനമാണ്. ഡൽഹി ഇന്നിംഗ്സിന്റെ അവസാന ഓവറുകളിൽ തകർത്തടിച്ച സ്റ്റോയ്നിസ് ഡൽഹിക്ക് സമ്മാനിച്ചത് 155 റൺസിന്റെ മികച്ച ടോട്ടൽ തന്നെയായിരുന്നു. 20 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച താരം 3 ഓവറിൽ 29 റൺസ് വാങ്ങി 2 വിക്കറ്റ് എടുത്തു. അവസാന ഓവറിൽ അഗർവാളിന്റേതും ജോർദാന്റേതും അടക്കം 2 വിക്കറ്റുകൾ വീഴ്ത്തിയ സ്റ്റോയ്നിസ് മത്സരം സമനിലയിലാക്കുകയും മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരത്തിന് അർഹനാവുകയും ചെയ്തു. മൂന്നാമതായി എടുത്തു പറയേണ്ടത് പാറ പോലെ ക്രീസിൽ നിലയുറപ്പിച്ച് കളിച്ച പഞ്ചാബ് ഓപ്പണർ മായങ്ക് അഗർവാളിനെയാണ്. മറുതലക്കലെ വിക്കറ്റുകൾ വീണപ്പോഴും അല്പം പോലും പതറാതെ അഗർവാൾ ടീമിനെ മുന്നോട്ട് നയിച്ചു. 60 പന്തിൽ 4 സിക്സിന്റെയും 7 ഫോറിന്റെയും അകമ്പടിയോടെ 89 റൺസ് എടുത്ത അഗർവാൾ തന്നെയാണ് പഞ്ചാബിന്റെ ടോപ്പ് സ്കോറർ. അവസാന 3 പന്തിൽ ജയിക്കാൻ 1 റൺസ് മാത്രം നിൽക്കി അങ്ങനെ ഒരു അനാവശ്യ ഷോട്ട് അടിച്ചത് വിനയായി. പഞ്ചാബ് തോറ്റെങ്കിലും മത്സരത്തിലെ യഥാർത്ഥ ഹീറോകളിലൊന്നായി അഗർവാൾ മാറി. അടുത്തതായി എടുത്തു പറയേണ്ട താരമാണ് ഈ സീസണിൽ ഡൽഹിയിലെത്തിയ രവിചന്ദ്രൻ അശ്വിൻ. ഒരു ഓവറിൽ വെറും 2 റൺസ് മാത്രം വഴങ്ങി 2 മുൻനിര വിക്കറ്റുകളാണ് താരം നേടിയത്. പക്ഷേ പിന്നീട് പരിക്ക് പറ്റിയ താരത്തിന് പിന്നീട് തുടർന്ന് കളിക്കാൻ സാധിച്ചിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ പരിക്ക് എത്രത്തോളം സീരിയസ് ആണെന്നത് അറിയില്ല.